ഹലോ ഗൈസ്, ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ലോൺ എടുത്തിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും മനസ്സിൽ ഒരു തവണയെങ്കിലും വന്നിട്ടുള്ള ഒരു ഡൗട്ടായിരിക്കും ഈ ഒരു വീഡിയോയുടെ ക്ലിയർ ചെയ്തായിട്ട് പോകുന്നത്. എൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ഡൗട്ട് ഒരു ദിവസം 10 പേരെങ്കിലും മിനിമം വന്ന് ചുരുക്കം ചോദിക്കാറുണ്ട്. കമൻറ്റ് ബോക്സിൽ നോക്കിയാലും കാണാറുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ വന്നും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ മുഴുവനായിട്ട് കാണണം. നമ്മളിന്ന് മൊബിക്വിക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഈ ആപ്ലിക്കേഷനെ പറ്റി പറയുന്നതിനേക്കാളും കൂടുതൽ ആ ഡൗട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ക്ലിയർ ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് ലോൺ എടുത്തിട്ടുള്ളവരും ലോൺ എടുക്കുന്നവരൊക്കെ മസ്റ്റായിട്ടും ഈ വീഡിയോ കാണണം. അപ്പോൾ നമ്മളിന്ന് മൊബിക്വിക്ക് എന്ന് പറഞ്ഞ ലോൺ ആപ്ലിക്കേഷനെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് 2 ലക്ഷം വരെ ലിമിറ്റ് കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് 2 ലക്ഷം ലിമിറ്റ് ഈ ഒരു ആപ്ലിക്കേഷനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ആപ്ലിക്കേഷനിൽ 10-36% ഇൻട്രസ്റ്റ് റേറ്റിലാണ് ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് റേറ്റ് 2.4% ആയിരുന്നു. അതേപോലെ തന്നെ 2.8% ഇടയിൽ പ്രോസസ്സിംഗ് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കത്തി ഇൻട്രസ്റ്റും പ്രോസസ്സിംഗ് ഫീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് 2 വർഷം വരെയുള്ള തിരിച്ചടവ് കാലാവധി വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ടെന്യൂർ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ EMI നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോണും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഞാനൊരു 1 ലക്ഷത്തിന് മേളിൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 18 മാസത്തേട്ട്. ഞാനത് ഫോർക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചു ക്രെഡിറ്റ് ലൈൻ ആയതുകൊണ്ട് വീണ്ടും അത് യൂസ് ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റീഅപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിച്ചു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ലോൺ ആപ്ലിക്കേഷനിൽ ലോൺ എടുത്ത് കഴിഞ്ഞിട്ട് ആ ലോൺ ഫോർക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ലോൺ മുൻകൂട്ടി അടച്ച് തീർത്ത് കഴിഞ്ഞാൽ അതിൽ വീണ്ടും ലോൺ കിട്ടുമോ, ഇതാണ് ഞാൻ പറഞ്ഞ ഡൗട്ട്. ഈ ഡൗട്ട് എൻ്റെ അടുത്ത് 99% ആൾക്കാരും ചോദിക്കാറുള്ളതാണ് വാട്സപ്പിലും കമൻറ്റ് ബോക്സിലുമായിട്ട്. അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ കൂടിയാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൊബിക്വിക്കിൽ നിങ്ങൾക്ക് ലോൺ അപ്ലൈ ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ലോൺ ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ പറയുന്ന മൊബിക്വിക്ക് എന്ന് പറയുന്നത്. എനിക്കിന്നത്തെ ഒരു പേ ലെറ്റർ വരുന്നുണ്ട്, 60,000 വരെ ലിമിറ്റ്. അതെങ്ങനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സിപ്പ് EMI എന്ന് പറഞ്ഞിട്ട് ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് 2 ലാഖ് വരെയുള്ള ലോൺ. അത് നമുക്ക് ബാങ്കിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മൊബിക്വിക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യുന്ന കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വെച്ചാൽ നിങ്ങൾക്ക് അത് പോയിട്ട് ഫുൾ വീഡിയോ കാണാം. അപ്പോൾ ഇതുപോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ CPMI എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെറ്റ് ലോൺ അപ് ടു 2 ലാഖ് എന്നൊക്കെ പറഞ്ഞ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ എന്നോട് ഒരു വീണ്ടും ഒരു സെൽഫി ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഞാനൊരു സെൽഫിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. ഇത് ഫസ്റ്റ് ഞാൻ ലോൺ എടുത്ത സമയത്ത് ചെയ്തതാണല്ല, എന്നോട് വീണ്ടും ചെയ്യാനായിട്ട് പറയുവാണ്. അപ്പോൾ ഞാൻ വീണ്ടും സെൽഫി എടുത്തു, അത് യൂസ് ദിസ് കൊടുത്തു. അപ്പോൾ അടുത്ത പേജിലായിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി. അവിടെ നമ്മുടെ വീണ്ടും നമ്മുടെ വർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടാണ് പറയുന്നത്. സാലറി ആണോ, സെൽഫ് എംപ്ലോയ്ഡ് ആണോ, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, ഇൻകം എത്രയാണ്, അതേപോലെ തന്നെ സിംഗിൾ ആണോ, മാരിഡ് ആണോ, അച്ഛൻ്റെ പേരെന്താണ്, അഡ്രസ്സ്, പിൻകോഡ്, മെയിൽ ID, മന്ത്ലി ഇൻകം പോലുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ വീണ്ടും കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഞാൻ എല്ലാം വീണ്ടും കൊടുത്തു. ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുത്തത്. കാരണം എനിക്ക് ഫസ്റ്റ് 2000 ലിമിറ്റ് കിട്ടിയത്, 2 ലക്ഷം ലിമിറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ വീണ്ടും കിട്ടും. കറക്റ്റായിട്ട് ഞാൻ 18 മാസം EMI അടച്ചു. EMI അടച്ചില്ല, 12 മാസം 13 ദിവസം EMI അടച്ചിട്ട് ബാക്കി 5 മാസത്തെ ഫോർക്ലോസ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ലോൺ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഫെച്ചിങ് ഒരു ക്രെഡിറ്റ് സ്കോർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. എൻ്റെ ക്രെഡിറ്റ് സ്കോറിൽ വേറെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. പേയ്മെൻറ്റൊക്കെ പക്കയാണ്. കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് പക്ക പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓവർ നമ്പോലും മുടങ്ങിയിട്ടില്ല. പക്ഷേ എന്നിട്ട് പോലും We are not able to extend your loan at this point. വർക്കിംഗ് ഹാർഡ് ടു ഇൻക്ലൂഡ് യു സൂൺ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആപ്ലിക്കേഷൻ അത് റിജക്റ്റ് ആക്കി കളഞ്ഞു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, 2 ലക്ഷമാണ് എനിക്ക് ഫസ്റ്റ് ലിമിറ്റ് കിട്ടിയത്. അത് 1 കൊല്ലം ഞാൻ പ്രോപ്പറായിട്ട് EMI മുൻകൂട്ടി അടച്ചുകൊണ്ടിരുന്ന ആളാണ്. ഓട്ടോ ഡെബിറ്റ് ആണ് 5-ാം തീയതി. പക്ഷേ ഞാൻ ഒരു 10 ദിവസം മുമ്പ് നേരത്തെ പേ ചെയ്യുമായിരുന്നു. അങ്ങനെ പേ ചെയ്തിട്ട് ബാക്കി 5 EMI ഞാൻ ഫോർക്ലോസും ചെയ്തു. അങ്ങനെ ചെയ്തിട്ടും എനിക്ക് ഇവിടെ ലോൺ പ്രൊവൈഡ് ചെയ്തില്ല. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഏത് ലോൺ ആപ്ലിക്കേഷനോ മൊബിക്വിക്കോ ട്രൂ ബാലൻസോ ക്രെഡിറ്റ് ബിയോ നബിയോ പോക്കറ്റിലിയോ പേസൻസോ റാപ്പിഡ് ട്രിപ്പോ പേറുപ്പിക്കോ അല്ലെങ്കിൽ ഏതായിക്കോട്ടെ ഏത് ലോൺ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഏത് ലോൺ ആപ്ലിക്കേഷൻ ആഷ്വിനോ IFLO ഇന്ത്യയോ ഏതാണെങ്കിലും നിങ്ങൾ ലോൺ എടുത്തിട്ട് അത് ഫോർക്ലോസ് അതായത് നേരത്തെ EMI അടച്ച് ഫുൾ അടച്ച് തീർത്ത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉറപ്പുമില്ലാത്ത കേസാണ്. ഇപ്പോൾ മൊബിക്വിക്കിൽ ഉണ്ടല്ലോ, എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിപ്പോയി. ഞാനത് പ്രോപ്പറായിട്ട് പേ ചെയ്തിട്ടും എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിപ്പോയി. ഇതാണ് സംഭവം. ഏത് ആപ്ലിക്കേഷനിലാണെങ്കിലും നിങ്ങൾക്ക് ലോൺ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഫസ്റ്റ് ലോൺ ചെയ്യുന്ന സമയത്ത് എന്നോടൊന്ന് ചോദിക്കുമോ ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന്? അറിയത്തില്ല. അത് ലോൺ അപ്ലൈ ചെയ്താലും അറിയത്തുള്ളൂ. അതേപോലെ തന്നെയാണ് ലോൺ ഈ ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അടുത്ത ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് തന്നെ നോക്കണം.
നിങ്ങൾ ഫോർ ക്ലോസ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നൊരു ഉറപ്പില്ല, പക്ഷേ ഇങ്ങനെ റിജക്ട് ആവില്ല. എനിക്കിപ്പോൾ ബ്രാഞ്ചിലാണെങ്കിൽ 500 ആദ്യം കിട്ടിയത്, ഇപ്പോൾ 10,000 വരെ ലിമിറ്റ് ഉണ്ട്. അത് ഞാൻ എടുത്ത് ക്ലോസ് ചെയ്ത് കൂടിയതാണ്. അതിനിടയ്ക്ക് എനിക്ക് റിജക്ഷനും വന്നു, വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും കിട്ടി. സോ അതൊന്നും നമുക്ക് നമ്മുടെ കയ്യിലുള്ള കേസല്ല, പ്യുവർ ലക്കാണ്. ഏത് ലോൺ ആപ്ലിക്കേഷനാണെങ്കിലും പ്യുവർ ലക്കാണ്. പക്ക നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഫെച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ വെച്ചിട്ടൊന്നും ആയിരിക്കില്ല, പ്യുവർ ലക്ക് പോലെ നിങ്ങൾക്ക് കിട്ടും. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വീണ്ടും ഹയർ എമൗണ്ടോ അല്ലെങ്കിൽ സെയിം എമൗണ്ടോ കിട്ടും. ഇപ്പോൾ ക്രെഡിറ്റ് ബിയിൽ ഞാൻ ഒരു 7,000 ലോൺ എടുത്തു, അടുത്ത ലോൺ എനിക്ക് 24,000 കിട്ടി, അടുത്ത ലോൺ എനിക്ക് 7,000 വീണ്ടും കിട്ടി. അതായത് കൂടി വീണ്ടും കുറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏത് ലോൺ ആപ്ലിക്കേഷനിലാണെങ്കിലും നിങ്ങൾ ലോൺ ഫോർ ക്ലോസ് ചെയ്തുകൊണ്ട് ലോൺ എമൗണ്ട് കൂടുതൽ കിട്ടണമെന്നോ കുറവ് കിട്ടണമെന്നോ സെയിം എമൗണ്ട് കിട്ടണമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കുറവ് എമൗണ്ട് കിട്ടും, ചിലപ്പോൾ കൂടുതൽ എമൗണ്ട് കിട്ടും, ചിലപ്പോൾ സെയിം എമൗണ്ട് കിട്ടും, ചിലപ്പോൾ റിജക്റ്റ് ആവും. അത് ലക്ക് ബേസിസിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇനി വന്ന ആരും എന്നോട് ചോദിക്കരുത് ഈ ലോൺ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ഏത് ലോൺ ആപ്ലിക്കേഷനിൽ ലോൺ ഫോർ ക്ലോസ് ചെയ്താൽ കൂടുതൽ എമൗണ്ട് കിട്ടുമെന്ന്. അതിനുള്ള ഉത്തരം കൂടിയാണ് വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. ആവശ്യമുള്ളവർക്ക് അവിടെ പോയിട്ട് ഈ ആപ്ലിക്കേഷനിൽ ലോണും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലൂടെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയുടെ കാണാം. ബൈ.